തോ ബശ്ലോം ലഹെർഗോ ദത്ലോസീൻ ഉ ഷബുഓ ദിലേശോനോ സുറിയോയോ. സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ 37-ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ സുറിയാനി വാക്കുകൾ പഠിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഫീസ് ഡേയ്സ് ഇൻ ദ ഫെസ്റ്റൽ ബുക്ക് ഓഫ് ഇയർലി സൈക്കിൾ. ആണ്ടുതക്സ അല്ലെങ്കിൽ പെരുന്നാളുകൾ എന്ന് നമ്മൾ പറയുന്ന പുസ്തകത്തിലെ ഫീസ് ഡേയ്സിലെ തിരുനാൾ ദിവസങ്ങളുടെ പേരുകൾ നമുക്ക് പഠിക്കാം. ഈ പുസ്തകത്തിൻ്റെ സുറിയാനി ടൈറ്റിൽ ഇപ്രകാരമാണ്: കുത്തോബോ ദമ് അദുദോനോ ദുഹുദുറോ ഷൻതോനോയോ. കുത്തോബോ എന്ന് വെച്ചാൽ പുസ്തകം, ദമ് അദുദോനോ എന്ന് വെച്ചാൽ ഫീസ്റ്റ്, ദുഹുദുറോ സൈക്കിൾ, ഷാത്തോനോയോ എന്ന് വെച്ചാൽ ഇയർലി. അതിൻ്റെ ഫീസ് ഡേയ്സ് ഇൻ ദ ഫെസ്റ്റൽ ബുക്ക് ഓഫ് ഇയർലി സൈക്കിൾ. അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് ഇതാണ്, ഫെസ്റ്റൽ ബുക്ക് ഓഫ് ഇയർലി സൈക്കിൾ. കുത്തോബോ ദമ് അദുദോനോ ദുഹുദുറോ ഷൻതോനോയോ. ഇനി ഫീസ്റ്റ് എന്നുള്ളതിൻ്റെ വേറൊരു വാക്കാണ് ഈദോ, പെരുന്നാൾ അല്ലെങ്കിൽ പെരിയ നാൾ, വലിയ ദിവസം, തിരുനാൾ, വിശുദ്ധ ദിവസം. ഫീസ്റ്റ് ഈദോ. ഈദോ ദ എൽദേ ദുമോറാൻ, നേറ്റിവിറ്റി ഓഫ് അവർ ലോഡ്. ഈദോ പെരുന്നാൾ, ദ എൽദേ ജനനം, ദുമോറാൻ നമ്മുടെ കർത്താവ്, നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാൾ. ഈദോദ് യൽദേ ദുമോറാൻ. ഇനിയും നമ്മുടെ കർത്താവിൻ്റെ മാമോദീസ പെരുന്നാൾ, ഈദോ ദാമോദേ ദുമോറാൻ, ദ ബാപ്റ്റിസം ഓഫ് അവർ ലോഡ്. ഈ പെരുന്നാൾ തന്നെ വേറൊരു പേരിൽ അറിയപ്പെടാറുണ്ട്, ദെൻ ഹോ, ദെനഹ പെരുന്നാൾ എന്ന് നമ്മൾ പറയും. വാക്കിൻ്റെ അർത്ഥം ഉദയം, ഉദിക്കുക, റൈസിംഗ് എന്നാണ് വാക്കിൻ്റെ അർത്ഥം, ലിറ്ററലായിട്ടുള്ള അർത്ഥം. ഇനിയും നമ്മുടെ വലിയ നോമ്പ് തുടങ്ങുന്നത് ശുബുക്കോനോ എന്ന് പറയുന്ന ശുശ്രൂഷയോടുകൂടിയാണ്. ഇതിൻ്റെ അർത്ഥം അനുരഞ്ജനം, റിക്കൺസിലിയേഷൻ, ശുബുക്കോനോ. ഇനി പാതി നോമ്പ്, മിഡ് ലെൻറ്റ്, പെൽഗേ ദ സൗമോ. സൗമോ എന്ന് വെച്ചാൽ നോമ്പ്, പെൽഗോ എന്ന് വെച്ചാൽ പകുതി, പകുതി നോമ്പ്, പെൽഗേ ദിയോമോ. ഇനിയും 40-ാം വെള്ളി, 40th ഫ്രൈഡേ. അറുബുത്തോ ദർബ് ഈൻ, അറുബുത്തോ ആണ് വെള്ളി, അർബ് ഈൻ 40, അറുബുത്തോ ദർബ് ഈൻ 40-ാം വെള്ളി. ഇനിയും നമ്മുടെ കർത്താവിൻ്റെ ജെറുസലേം പ്രവേശനം, മാ അൽത്തേ ദുമോറാൻ ലൂറിശിലേം. മാ അൽത്തോ എന്ന് വെച്ചാൽ പ്രവേശനം, ദുമോറാൻ നമ്മുടെ കർത്താവിൻ്റെ ലൂറിശിലേം, ജെറുസലേമിലേക്കുള്ള. ഇതിന് നമ്മൾ ഓശാന പെരുന്നാൾ എന്നാണ് പറയുന്നത്. ഓശാന എന്ന സുറിയാനി പദവും ഉണ്ട്. ഊശാനോ, പാം സൺഡേ, ഓശാന, രണ്ടും ഒന്ന് തന്നെയാണ്. ഇനിയും ഓശാന ഞായറാഴ്ച സന്ധ്യ, 10 കന്യകമാരുടെ ഉപമയെ അടിസ്ഥാനമാക്കിയുള്ള തിരികൊണ്ടുള്ള പ്രദക്ഷിണമുണ്ട്. അതിൻ്റെ പേര് വാദോ ദൽമീനോ, തുറമുഖത്ത് എത്തിച്ചേരൽ. വാദോ എന്ന് വെച്ചാൽ എത്തിച്ചേരലാണ്. എൻട്രൻസ് ടു ദ ലിമീനോ, ലിമീനോ എന്ന് വെച്ചാൽ തുറമുഖം, ഹാർബർ, പോർട്ട്, പോർട്ടിൽ എത്തിച്ചേരലാണ്. ഇനി നമ്മൾ ഹാഷ ആഴ്ച എന്ന് പറയുന്നതിൻ്റെ സുറിയാനി, ശബുത്തോ റബുത്തോ. ശബുത്തോ വീക്ക്, റബുത്തോ ഗ്രേറ്റ്, ഗ്രേറ്റ് വീക്ക് ഓഫ്. ഹാഷോ ഫോറൂക്കോയോ, ഹാഷോ എന്ന് വെച്ചാൽ പാഷൻ, ഫോറൂക്കോയോ സാൽവിഫിക്. അപ്പോൾ ഗ്രേറ്റ് വീക്ക് ഓഫ് സാൽവിഫിക് പാഷൻ.
രക്ഷാകരമായ കഷ്ടാനുഭവത്തിൻ്റെ വലിയ ആഴ്ച. ശബുത്തോ റബുത്തോ ദഹാശോ ഫോറൂക്കോയോ. ഇനി നമ്മൾ പെസഹ വ്യാഴത്തിൻ്റെ സുറിയാനി വാക്ക് രഹസ്യങ്ങളുടെ വ്യാഴം, തേഴ്സ്ഡേ ഓഫ് മിസ്റ്ററീസ് എന്നാണ് പറയുന്നത്. ഹംസോ ദുറോസേ, ഹംസോ എന്ന് വെച്ചാൽ ആഴ്ചയിലെ അഞ്ചാമത്തെ ദിവസം എന്നുള്ള അർത്ഥത്തിലാണ്. അഞ്ച് ഹം ദുറോസേ, രഹസ്യങ്ങളുടെ വ്യാഴം. ഇനി വെള്ളിയാഴ്ച അറുബത്തോ ദസ്കി പൂസോ, ഫ്രൈഡേ ഓഫ് ക്രൂസിഫിക്ഷൻ, ക്രൂശിക്കലിൻ്റെ വെള്ളിയാഴ്ച. ദുഃഖശനിയാഴ്ചയുടെ സുറിയാനി അറിയിപ്പിൻ്റെ ശനി എന്നാണ്. നമ്മളെ കർത്താവ് ഷിയോലിലേക്ക്, ഷേയോളിലേക്ക് പ്രവേശിച്ചതിനെ സൂചിപ്പിക്കുന്നതാണ്. അവിടെ പോയി അവരോട് സുവിശേഷം പ്രസംഗിച്ചു എന്നാണ്. ഷേയോളിൽ കിടന്നവരോടെല്ലാം, പാതാളത്തിൽ കിടന്നവരോടെല്ലാം. ശബുത്തോ ദസ് ബർത്തോ, ബർത്തോ സാബാർ എന്ന് വെച്ചാൽ അറിയിക്കുക എന്നാണ്. അപ്പോൾ അറിയിപ്പിൻ്റെ ശനി, ശബുത്തോ ദസ് ബർത്തോ. ഇനിയും ഉയർപ്പിൻ്റെ ഞായർ, സൺഡേ ഓഫ് റെസറക്ഷൻ. ഹാദ് ബുഷാബോ, ഞായർ എന്നുള്ളതിൻ്റെയാണ് ഹാദ് ഒന്ന്, ഷാബോ വീക്ക്, ഫസ്റ്റ് ഇൻ ദ വീക്ക്. ദക്യംതോ ഓഫ് റെസറക്ഷൻ, ഹാദ് ബുഷാബോ ദക്യംതോ. ഇനി നമുക്ക് ക്രിയകൾ വ്യാകരണം കാണാം. രണ്ട് തരം ക്രിയകളുണ്ടെന്ന് പറഞ്ഞു, ദുർബലാക്ഷര ക്രിയകളും ദൃഢാക്ഷര ക്രിയകളും. ദുർബലാക്ഷര ക്രിയകൾ ആറ് വ്യത്യസ്ത മാതൃകയിലുണ്ട്, കണ്ടതാണ്. ഓലഫ് ആദ്യാക്ഷരമായി വരുന്നത്, മധ്യാക്ഷരമായി വരുന്നത്, അന്ത്യാക്ഷരമായി വരുന്നത്. ഈ ക്രിയകളുടെ എല്ലാം പാസ്റ്റ് ടെൻസിലുള്ള കോഞ്ചുഗേഷൻ കണ്ടു. ഇനി അന്ത്യാക്ഷരം യൂത് വരുന്നതും ആദ്യാക്ഷരം യൂത് വരുന്നതുമായ ക്രിയകളുടെ ഭൂതകാല രൂപാന്തരങ്ങൾ, പാസ്റ്റ് ടെൻസ് കോഞ്ചുഗേഷനും കണ്ടു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മധ്യാക്ഷരം വാവ് വരുന്ന ക്രിയകളാണ്. അതിൻ്റെ ഉദാഹരണമാണ് സ്വം. മധ്യാക്ഷരം വാവ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വാവ് കാണുന്നില്ല, മധ്യാക്ഷരമായ വാവ് എഴുതാറില്ല. അതുകൊണ്ട് ഈ ക്രിയ ശൂന്യക്രിയ, ഹോളോ വെർബ് എന്നും അറിയപ്പെടുന്നു. ഹോളോ വെർബ്, മധ്യാക്ഷരമായ വാവ് എഴുതാറില്ല. ഓ എന്ന സ്വരത്തിന് ശേഷം വരുന്ന വാവ് ഉച്ചരിക്കുകയും പതിവില്ല. അതുകൊണ്ടിത് ഹോളോ വെർബ് എന്ന് പറയുന്നു. ഇടയ്ക്കൊരു വാവുണ്ട്, അത് ഡിക്ഷണറിയിൽ, നിഘണ്ടുവിൽ ഈ വാവ് ചേർത്തും ചേർക്കാതെയും കൊടുക്കാറുണ്ട്. ഇതിൻ്റെ പാസ്റ്റ് ടെൻസിലുള്ള കോഞ്ചുഗേഷൻ നമുക്ക് കാണാം, ഭൂതകാല രൂപാന്തരങ്ങൾ. സ്വം, അവൻ വെച്ചു, ഹി പുട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. സ്വം സോമൂൻ, അവൻ വെച്ചു, അവർ വച്ചു. സോമാസ് സോമേൻ, അവൾ വച്ചു, അവർ വച്ചു. സ്വംത് സ്വംതൂൻ, നീ വച്ചു, നിങ്ങൾ വച്ചു. സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ, ഇനി സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ, സിംഗുലർ ആൻഡ് പ്ലൂറൽ. സ്വംത് വിത്ത് യൂത്, സ്വംതേൻ, സ്വംത് സ്വംതേൻ. ഫസ്റ്റ് പേഴ്സൺ സോമേസ്, സ്വംനാൻ, ഞാൻ വച്ചു, ഞങ്ങൾ വച്ചു. ഇത് ഒന്നിച്ചു കാണാം. സ്വം സോമൂൻ, സോമാസ് സോമേൻ, സ്വംത് സ്വംതൂൻ, സ്വംത് സ്വംതേൻ, സോമേസ് സ്വംനാൻ. സ്വം സോമൂൻ, സോമാസ് സോമേൻ, സ്വംത് സ്വംതൂൻ, സ്വംത് സ്വംതേൻ, സോമേസ് സ്വംനാൻ. ഇനി ഈ മാതൃകയിലുള്ള, ഹോളോ വെർബിൻ്റെ മാതൃകയിലുള്ള ഏതാനും ക്രിയകൾ കാണാം. ദൊഷ്, നടുക്ക് വാവുണ്ട്, എഴുതാറില്ലാത്തതാണ്. അവൻ ചവിട്ടി മെതിച്ചു. ദൊഷ്. കൊം, അവൻ നിന്നു. ഈ ദൊഷ് എന്നുള്ളത് ദോഷേ കതിലേഹ്,
തൻ്റെ മരണത്താൽ മരണത്തെ ചവിട്ടിക്കൊന്നവൻ ചവിട്ടുകയും കൊല്ലുകയും ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഈ കർത്താവെ നിന്നെ പ്രസവിച്ച മറിയാമും എന്ന പ്രാർത്ഥന കഴിഞ്ഞു വരുന്ന നിന്മാതാവ് വിശുദ്ധന്മാർ മാതാപരിശുദ്ധന്മാർ എന്നുള്ള പ്രാർത്ഥനയുടെ ഗദ്യം അവൻ തൻ്റെ മരണത്താൽ മരണത്തെ ചവിട്ടിക്കൊന്നവൻ എന്നാണ് അത് ഇല്ലാതാക്കിയവൻ എന്നാണ് ഇപ്പോൾ ചിലയിടത്ത് വിവർത്തനം ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ ചവിട്ടിക്കൊന്നു എന്നുള്ളതിനെ ദൊഷ് എന്നുള്ള ക്രിയ ഉപയോഗിച്ചിട്ടുണ്ട് അത് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും സ്ത്രീയുടെ സന്തതി നിന്റെ സന്തതിയുടെ തലയിൽ ചവിട്ടും ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ 3:14 വാക്യത്തിലേക്കുള്ള സൂചനയാണ് ഈ ദൊഷ് എന്നുള്ള ക്രിയ അപ്പോൾ അത് മനുഷ്യൻ പാപം ചെയ്ത അവസരത്തിൽ തന്നെ രക്ഷകനെ വാഗ്ദാനം ചെയ്തു അതാണ് പ്രോട്ടോ എവൻഗേലിയോൻ എന്നാണ് ഈ 3:14 ഉപയോഗിക്കുന്നത് അപ്പോൾ തൻ്റെ മരണത്താൽ മരണത്തെ ചവിട്ടിക്കൊന്നവൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഭാവന അല്ലെങ്കിൽ ചിന്ത ഉടനെ തന്നെ ഈ വാചകത്തിലേക്ക് പോകും ഇല്ലാതാക്കിയവൻ എന്ന് പറയുമ്പോൾ അതവിടെ നമുക്ക് നഷ്ടമാവുകയാണ് ചെയ്യുന്നത് കൊം അവൻ നിന്നു ഇതിൽ നിന്ന് വരുന്ന ഒരു നാമമാണ് കൗമോ സ്റ്റാൻഡിങ് നിൽപ്പ് എന്നാണ് ഇതിൻ്റെ വാച്യാർത്ഥം നമ്മളുടെ ഒരു പ്രാർത്ഥനയുടെ പേരാണ് മധ്യാക്ഷരം വാവ് വരുന്ന മറ്റൊരു ക്രിയയാണ് ദ്വൻ അവൻ വിധിച്ചു ഹി ജഡ്ജ്ഡ് ഇതിൽ നിന്നാണ് ദായോനോ ന്യായാധിപൻ യേശുക്രിസ്തുവിനെ നമ്മൾ വിളിക്കുന്നത് ദായോനോ കീനോ എന്നൊക്കെയാണ് പ്രാർത്ഥനയിൽ നീതിമാനായ ന്യായാധിപൻ സോ നടുക്ക് വാവ് ഉണ്ട് അവൻ ഇളകി ഹി ഷുക് ഇതിൽ നിന്നാണ് സവോ ക്വേക്ക് ഇളക്കം ക്വേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു പെൻഡക്കോസ്റ്റൽ മൂവ്മെൻ്റ് ഉണ്ട് ക്വേക്കേഴ്സ് ഇപ്പോൾ അതിന് സുറിയാനി വാക്കുവാണെങ്കിൽ സവോ ഇതിൽ നിന്നൊക്കെ ഇതിൽ നിന്ന് വരും ഭൂമികുലുക്കം എന്നുള്ളതിനൊക്കെ ഇതാണ് ഉപയോഗിക്കുന്നത് സ്വം അവൻ ഉപവസിച്ചു ഹി ഫാസ്റ്റഡ് ഇതിൽ നിന്നാണ് സൗമോ നോമ്പ് എന്ന വാക്ക് വരുന്നത് ഇനി നമുക്ക് വേറൊരു തരം ക്രിയയുണ്ട് ഈ ദുർബലാക്ഷര ക്രിയകൾക്കും അതുപോലെ തന്നെ ദൃഢാക്ഷര ക്രിയകൾക്കും പുറമേ വേറൊരു തരം ക്രിയയുണ്ട് അതിൻ്റെ പേര് ഇരട്ടിപ്പ് ക്രിയ അല്ലെങ്കിൽ ജെമിനേറ്റ് ഡബിളിംഗ് വെർബ് എന്നാണ് അതിൻ്റെ പേര് ക്രിയയുടെ അടിസ്ഥാന രൂപത്തിന് 3 അക്ഷരങ്ങളാണുള്ളത് അടിസ്ഥാന രൂപത്തിലെ 3 അക്ഷരങ്ങളിൽ 2-ാമത്തെയും 3-ാമത്തെയും സ്വരം ഒന്ന് തന്നെയാണെങ്കിൽ അതിനെയാണ് ഇരട്ടിപ്പ് ക്രിയ എന്ന് പറയുന്നത് അതായത് ക്രിയയുടെ അടിസ്ഥാന രൂപത്തിലെ 3 അക്ഷരങ്ങളിൽ 2-ാമത്തെയും 3-ാമത്തെയും അക്ഷരം ഒന്ന് തന്നെയാണെങ്കിൽ അതിനെയാണ് ഇരട്ടിപ്പ് ക്രിയ എന്ന് പറയുന്നത് ഒരു ഉദാഹരണം കാണുക അൽ ഇവിടെ 2-ാമത്തെയും 3-ാമത്തെയും അക്ഷരം ഒന്ന് തന്നെയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ 2 അക്ഷരം മാത്രമേ ഉള്ളൂ അപ്പോൾ ക്രിയയുടെ അടിസ്ഥാന രൂപത്തിലെ 3 അക്ഷരങ്ങളിൽ ആദ്യ 2 അക്ഷരങ്ങൾക്കും സ്വരമുണ്ടെങ്കിൽ മാത്രമാണ് 3-ാമത്തെ അക്ഷരം എഴുതുന്നത് അടിസ്ഥാന രൂപത്തിലെ 3 അക്ഷരങ്ങളിൽ ആദ്യ 2 അക്ഷരങ്ങൾക്കും സ്വരമുണ്ടെങ്കിൽ മാത്രമാണ് 3-ാമത്തെ അക്ഷരം എഴുതുന്നത് ഇവിടെ 3-ാമത്തെ അക്ഷരം ഇല്ല കാരണം 2-ാമത്തെ അക്ഷരത്തിന് സ്വരമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഉദാഹരണമാണ് അൽ എന്ന് പറയുന്ന ക്രിയ അതിൻ്റെ ഭൂതകാല രൂപാന്തരങ്ങൾ പാസ്റ്റ് ടെൻസ് കോഞ്ചുഗേഷൻ നമുക്ക് കാണാം അൽ അവൻ പ്രവേശിച്ചു ആലൂൻ അവർ പ്രവേശിച്ചു ഏലാസ് അവൾ പ്രവേശിച്ചു ആലേൻ അവർ പ്രവേശിച്ചു തേർഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ ആൻഡ് പ്ലൂറൽ ഇനിയും സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ ആൻഡ് പ്ലൂറൽ അൽത്ത് അൽത്തൂൻ നീ പ്രവേശിച്ചു നിങ്ങൾ പ്രവേശിച്ചു അൽത്ത് വിത്ത് യൂത് സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ അൽത്തേൻ നിങ്ങൾ പ്രവേശിച്ചു നീ പ്രവേശിച്ചു നിങ്ങൾ പ്രവേശിച്ചു അൽത്ത്
അൽത്തേൻ. ഏലേസ്, ഞാൻ പ്രവേശിച്ചു. അൽനാൻ, ഞങ്ങൾ പ്രവേശിച്ചു. ഒന്നിച്ചു കാണാം. അൽ ആലൂൻ, ഏലാസ് ആലേൻ, അൽത്ത് അൽത്തൂൻ, അൽത്ത് അൽത്തേൻ, ഏലേസ് അൽനാൻ. അൽ ആലൂൻ, ഏലാസ് ആലേൻ, അൽത്ത് അൽത്തൂൻ, അൽത്ത് അൽത്തേൻ, ഏലേസ് അൽനാൻ. ഈ മാതൃകയിലുള്ള ഇരട്ടിപ്പ് ക്രിയയുടെ മാതൃകയിലുള്ള ഏതാനും ക്രിയകൾ കാണാം. ബസ് ഹി പ്ലണ്ടേഡ്, അവൻ കൊള്ളയടിച്ചു. ഹബ്, അത് ജ്വലിച്ചു. അതിൽ നിന്ന് വരുന്ന ഒരു നൗണാണ്, ഇതിൻ്റെ ഒരു വേറൊരു രൂപമാണ് ഹാബേബ്. ഹാബേബ് എന്ന് പറയുമ്പോൾ അവിടെ ഈ രണ്ടാമത്തെയും മൂന്നാമത്തെ അക്ഷരം ഒന്ന് തന്നെയാണ്. അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന നൗണാണ് ഹാബീബോ. ആഹായ് ഉ ഹാബീബായ്, എൻ്റെ സഹോദരങ്ങളും വാത്സല്യഭാജനങ്ങളുമേ. ഹാബീബോ വാത്സല്യവാൻ, ഹബ്ബിൻ്റെ ഉത്ഭവിക്കുന്നതാണ്. ഹൻ, ഇതിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് അവൻ കരുണ കാണിച്ചു എന്നുള്ളതാണ് ഹൻ. അതിൽ നിന്ന് വരുന്നതാണ് ഹാനോനോ. ഇവിടെയൊക്കെ രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്ഷരം ഒന്ന് തന്നെയാണ്. ഹൻ, അവൻ ശക്തനായി. ശർ, അല്ലെങ്കിൽ അതിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഷാറാർ. അതിൽ നിന്ന് വരുന്നതാണ് ഷാറീറോ, സത്യവാനായ. ഇന്ന് നമ്മൾ കണ്ടത് രണ്ട് തരം ക്രിയകളാണ്. ഒന്ന്, മധ്യാക്ഷരം വാവ് വരുന്ന, അല്ലെങ്കിൽ ആ വാവ് എഴുതാറില്ല, അതുകൊണ്ട് ശൂന്യക്രിയ എന്നുകൂടി അറിയപ്പെടുന്ന സ്വം എന്ന ക്രിയയുടെ ഭൂതകാല രൂപാന്തരങ്ങൾ. സ്വം സോമൂൻ, സോമാസ് സോമേൻ, സ്വംത് സ്വംതൂൻ, സ്വംത് സ്വംതേൻ, സോമേസ് സ്വംനാൻ. രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്ഷരങ്ങൾ ഒന്നു തന്നെയായ, രണ്ടാമത്തെ അക്ഷരത്തിന് സ്വരമില്ലാത്തതുകൊണ്ട് മൂന്നാമത്തെ അക്ഷരം എഴുതാത്തതാണ്, അങ്ങനെയുള്ള ക്രിയകളാണ് ഇരട്ടിപ്പ് ക്രിയ. ഇത്തരത്തിലുള്ള ക്രിയയുടെ പാസ്റ്റ് ടെൻസിലുള്ള കോഞ്ചുഗേഷനാണ് നമ്മൾ കണ്ടത്. ജെമിനേറ്റ് വെർബ്. അൽ ആലൂൻ, ഏലാസ് ആലേൻ, അൽത്ത് അൽത്തൂൻ, അൽത്ത് അൽത്തേൻ, ഏലേസ് അൽനാൻ. തൗദി സാഗി, എല്ലാവർക്കും വളരെയധികം നന്ദി.